ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയ്ക്ക് കേട്ടോ. ഏകദേശം 2 വർഷം മുന്നെയാണ് ഞാൻ കൊല്ലം ജില്ലയ്ക്ക് എത്തിയത്. അപ്പോൾ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗപ്പി ഫാം കൂടി എടുക്കാനാണ്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ് ഈ സ്ഥലം. അപ്പോൾ അമ്മൂസ് അക്വ പാർക്കാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 15 വെറൈറ്റി ഗപ്പികളുണ്ട്. പിന്നെ പ്ലാറ്റി, സോട്ടയിൽ, പോളാർ ബ്ലൂ ഒക്കെ ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, പേരെന്താണ്? എൻ്റെ പേര് വിശാഖ് ശങ്കർ. ആ, അപ്പോൾ ഇവിടെ നമുക്ക് എത്ര വെറൈറ്റി ഇപ്പോൾ ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഒരു 10-15 വെറൈറ്റി ഉണ്ട്. 15 വെറൈറ്റി ഗപ്പികളുണ്ട്. ആ, പിന്നെ എന്തൊക്കെയുള്ളത്? പിന്നെ പോളാർ ബ്ലൂ ഉണ്ട്, പോളാർ വൈറ്റ് ഉണ്ട്, ഏഞ്ചൽ ഉണ്ട്, പ്ലാറ്റി ഉണ്ട്, സോട്ടെയിൽ ഉണ്ട്, പിന്നെ ഓസ്കാർ മോൺസ്റ്റർ ഫിഷ് ഒക്കെ ഉണ്ട്. നമ്മള് ബ്രീഡ് ചെയ്യുന്നല്ല, മോൺസ്റ്റർ ഫിഷസ് അവൈലബിൾ ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫിഷും ഉണ്ട്. കറക്റ്റ് സ്ഥലം അപ്പോൾ ഇത് ചാത്തന്നൂർ എന്ന് പറയും. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര്. ഭൂതത്താൻ ക്ഷേത്രത്തിന്റെ അടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു ഫാം, ഗപ്പി ഫാം. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഗപ്പി ഫാം ആയിട്ട് പൂര എടുക്കുന്നത്. ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുള്ളത് ഡ്രം, നമ്മൾ നീല ഡ്രം പകുതിയാക്കി വെച്ചിരിക്കുന്നത്. അത് റാക്കാക്കിയിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് സ്ഥലം വളരെ ലാഭിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ നമ്മളിപ്പോൾ 15 വെറൈറ്റി ഇവിടെ കണ്ടു. അപ്പോൾ അതിന് ഇത്രയും ടാങ്കുകളുടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേറെ, ബ്രൂഡിന് വേറെ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേറെ ഒക്കെ വേറെ ടാങ്ക് ഇവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗപ്പികളുടെ ക്വാളിറ്റി, നമുക്ക് റിസൾട്ട് തീർച്ചയായും കിട്ടും. അത് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഗപ്പികളുടെ വീഡിയോ ഇവിടെ വേറെ ഗ്ലാസ്സിൽ എടുത്ത് കാണിച്ച് തരാം. അപ്പോൾ ഡ്രം നമുക്ക് വളരെ ചിലവ് കുറയും ചെയ്യാം, പിന്നെ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ ഡ്രമ്മിൻ്റെ പ്രത്യേകത. നല്ല കനമുള്ള ഡ്രമ്മാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വേര് കൊണ്ടാലൊന്നും ഉരുകിപ്പോവില്ല. അങ്ങനെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഡ്രമ്മുകളോടെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ്ങും വളരെ ഈസിയാണ് ഇതിൻ്റെ കാരണം. കാരണം ഇത് ഡ്രം ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് കടന്നുകൊണ്ട് വേസ്റ്റൊക്കെ ഒരു ബാധയ്ക്ക് അടിഞ്ഞു കൂടും. അപ്പോൾ ക്ലീനിങ്ങും വളരെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജ് കേസിനേക്കാളും കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു ഈ ഇങ്ങനെ ഡ്രം ആണെന്ന് തോന്നുന്നത്. കാരണം നല്ല ഫ്രിഡ്ജ് കേസിനൊക്കെ നമ്മൾ ഹോൾസൊക്കെ അടക്കേണ്ടി വരും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രം അടിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടാങ്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇങ്ങനെ മൊത്തം ഒരു 90% ടാങ്കുകളും ഡ്രമ്മിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെറിയ ബേസൊക്കെ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാണുകൾ ഇവിടെ എങ്ങനെയാണ് ഗപ്പികൾ വളർത്തുന്നത്, ഏതൊക്കെ ഗപ്പികൾ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. മുമ്പ് തുടങ്ങിയ സമയത്ത് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആയിരുന്നു. പിന്നെ അത് സ്ഥലം ലാഭിക്കാം എന്നുള്ളത് കൊണ്ട് കുറച്ച് ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ സാധനം ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു പരിപാടിയിലേക്ക് മാറിയതാണ്. ഓ, ഫ്രെയിം അടിച്ചിട്ടല്ലേ? അതെ, രണ്ട് തട്ടായിട്ട്. എത്ര ബേസിന് ഇവിടെ ഇങ്ങനത്തെ ഡ്രം ഇവിടെ ചെയ്തത്? 100 എണ്ണം ഉണ്ട്. 100 എണ്ണം ചെയ്തിട്ടുണ്ട്. ആ ആ, ഈ മുകളിൽ ചെറിയ ബേസിലൊക്കെ വെച്ചത് കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ? അതായത് ബേച്ചിന്റെ കുഞ്ഞുങ്ങൾ മേലെ തട്ടിക്ക് വെച്ചിരിക്കുക. ഇതിപ്പോ തൽക്കാലം ഇത് ഇനിയും ഇത് ബ്രീഡ് കുഞ്ഞുങ്ങളെ കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് നോക്കും. ഓ, അവിടെ വേറെ സെക്ഷനിലേക്ക് കുഞ്ഞുങ്ങൾക്ക് സെക്ഷൻ വേറെ ഉണ്ട്. കറക്റ്റ് വേറെ ഉണ്ട്. ഓ, ഇനി കംപ്ലീറ്റ് ആവാണ്. കുഞ്ഞുങ്ങൾ കിട്ടാണ്ട് ഇതിപ്പോ ഇതിന്റെ അപ്പൊ ഇത് മെറ്റൽ ബ്ലാക്ക്. ആ, അതിന്റെ കുഞ്ഞുങ്ങൾ. ഓ, അതിൽ കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പോൾ ഇന്ന് കളക്ട് ചെയ്തെടുക്കുക, ഇതിൽ നിന്ന് എടുക്കുക, പിന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെയാണ് ഓരോന്നിനും മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഒരു ഒരാഴ്ച ഒരൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഒരു ബാച്ച് അത് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ടങ്ങ് മാറ്റും. ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഗപ്പികളെ കുറച്ച് നോക്കില്ലാ. ഓ, അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ റെഡിനെ നോക്കാൻ പോകുന്നത്, സോളിഡ് കളർ ആയിട്ടുള്ളത്. ഐ, ഇതിപ്പോൾ ഫീമെയിലും ചെറിയ ഒരു ഫുൾ റെഡ് കളറുണ്ടല്ലോ ബോഡിയിൽ. ഇത് ബ്ലൂ ഇയർ ആയിട്ട് ബ്ലൂ ഇയർ വൈറ്റ് ഇയർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇയർ ആയിട്ടാണ്. ബ്ലൂ കളർ വരും, നല്ല റെഡ് കളർ ആയിട്ടല്ലേ, ഡീപ്പ് റെഡ്. ഡീപ്പ് റെഡ് ആയിട്ട് വരുന്നത്. ഇത് എങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് 105-150 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നതൊക്കെ റീറ്റെയിൽ റേറ്റ് അല്ല പറയണത്. അടുത്ത് നമ്മളെ പർപ്പിൾ ബെഡ് ഡ്രാഗൺ.
ഇത് ഈ ഡാർക്ക് കളറുള്ള ഇതിനകത്ത് ഇടണം, എങ്കിലേ അതിന്റെ ബ്ലൂ കളർ കറക്റ്റ് ബ്ലൂ കളർ കിട്ടുള്ളൂ. ഫീമെയിൽ നല്ല സൈസ് ആയിട്ടുള്ള ഇയറും വരും, ഇയറും നന്നായിട്ട് വരും, ചെറിയ ക്യാപ്പും ഹെഡിൽ കാണുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ 150-200 അടുത്തത് നല്ല വെറൈറ്റി കളറാണല്ലോ. ആ ഇത് മജന്ത ഡംബോയർ എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഓ പുതിയ സ്ട്രെയിൻ അല്ലേ, പുതിയ സ്ട്രെയിൻ ആണോന്ന് അറിയാം, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. അപ്പൊ ഇത് കൊടുക്കാണ്ട് ഇപ്പോടെ ഇല്ല ഇല്ല, ഇതിന് ആയിട്ട് ഏറ്റവും കുഞ്ഞുങ്ങൾ, ആ രണ്ടു മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട്, ഇനിയിപ്പോ ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം കഴിഞ്ഞാൽ കൊടുക്കാനായി കൊടുക്കാനായി. നല്ല കളറ് പ്രത്യേക കളർ അല്ലേ. ഇതിപ്പോ ഏതാ കാണിക്കണേ? ഇത് യെല്ലോ ബ്ലൂ യെല്ലോ ഗ്രീൻ ജാഗ്വർ എന്നും പറയുന്നത് നമ്മുടെ പിന്നെ യൂസഫ് ലേക്ക് പുള്ളിയുടെ എടുത്താണ് ഇത്. പ്രിന്റൊക്കെ ബോഡിയിൽ പ്രിന്റ് വരുന്നുണ്ടല്ലോ, ഫീമെയിൽസിനും വരുന്നുണ്ട്, ബോഡിയിൽ പ്രിന്റ് വരുന്നുണ്ട്. നല്ല ബോഡി സൈസും നല്ല സ്ട്രോങ് സാധനമാണ്. ഓ എന്നൊക്കെയാവും കൊടുക്കാനത്? ഇത് ഇപ്പൊ ഒരു 1.5 മാസത്തിനുള്ളിൽ റെഡിയാവും, റെഡിയാവും. അവിടെ നിന്ന് എടുത്ത് ഇപ്പൊ രണ്ട് ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഫുൾ ഗോൾഡ്. ആ ഇത് ഫുൾ ഗോൾഡിന്റെ റിബൺ ആണ്. ഇതിന്റെ ഇത് നിങ്ങള് പണ്ട് നമ്മുടെ പി പി ആറിന്റെ ഒരു ഫാം വീഡിയോ എടുത്തപ്പോഴത്തേക്കും അന്നാണ് ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് മേടിക്കാൻ വിചാരിച്ച് പി പി ആറിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും റിബൺ ഉള്ളത് തീർന്നു. പിന്നെ ഞാൻ 4 പിന്നെ നോൺ റിബൺ സാധനം എടുത്തിരുന്നു, എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഫുൾ ഗോൾഡും അതുമായിട്ട് ചേർത്തിട്ടാണ് ആ ലൈൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് അതെടുത്തിരുന്നു. അതും ഇപ്പൊ നമ്മുടെ ഉണ്ട്. ഇതിപ്പോ എങ്ങനെ വരും റേറ്റ്? ഇത് 350. ആ റേറ്റ് വരും കൂടുതൽ, റിബണും ആയതുകൊണ്ട് പിന്നെ വെള്ളിയർ ആയതുകൊണ്ട് നിങ്ങളെ കിട്ടാൻ അത്ര എളുപ്പമല്ല. അതാണ് അത്ര റേറ്റ് വരുന്നത്. ഇതിപ്പോ കൊടുക്കാണ്ട് ഇല്ലില്ല, ഇത് കൊടുക്കാനായിട്ടില്ല. ഇതിന്റെ ഇതേവരെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല, തമാശ. അതുകൊണ്ടാണ് ഇത് ഇത് കുഞ്ഞുങ്ങളാവാൻ ഇച്ചിരി പ്രയാസമാണ്. അതെയോ, ആയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാണ്ടാവും. ആ ഓക്കെ, പിന്നെ ഇത് ജുവനൈൽ സൈസും ആണല്ലോ, ഇതിന് ആയി വരണം കുറച്ചുകൂടെ, 1-2 അല്ല, അതൊക്കെ പ്രഗ്നന്റ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മള് സാധാ നോർമൽ ഫുൾ ഗോൾഡ്, നോർമൽ ഫുൾ ഗോൾഡ്. ഇതിപ്പോ കൊടുക്കാണ്ട്? ആ ഓക്കെ. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? അത് ഒരു 125-150 ആ റേഞ്ചിലാണ് വരുന്നത്, ഫുൾ ഗോൾഡ് നോർമൽ അല്ലേ. ഇതിലും ഇയർ ഉണ്ടല്ലോ, റിബൺ ഇല്ലാത്ത മാത്രമേ ഉള്ളൂ. ഇയർ നന്നായിട്ടുണ്ട്. ഇത് എന്റെ ഫീമെയിൽ ആണ്, ഗള്ളി ഇയർ വരത്തില്ല എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം പാറ്റേൺ ആണ്. ഈ കാണുന്നത് യെല്ലോ പിങ്കും, യെല്ലോ പിങ്കും പഴയ വെറൈറ്റി ആണ്, പക്ഷേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഡോർസൽ, നല്ല ടെയിലും ടെയിലും വരുന്നുണ്ട്, നല്ല ബോഡിയിൽ ഒരു ചെറിയ ഗ്രീനിഷ് ഒരു ടച്ച് വരും. അത് മറ്റേ പിന്നെ പ്രൊഫൈൽ സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സാധനമാണ്. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ 125-180 റേഞ്ചിലാണ് വരുന്നത്. അടുത്ത നമ്മളെ സാന്റാ ക്ലോസ്. ആ സാന്റയുടെ പുതിയ റേഞ്ച്, ഇത് പുതിയ വെറൈറ്റിയാ. പുതിയ ലൈനില് ഇയറും വരുന്നുണ്ട്, ചെറിയ ക്യാപ്പും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് വലിയ ഫീമെയിൽ കുറച്ച് സൈസ് അല്ലേ, ഫീമെയിലല്ല മെയിൽ കുറച്ച് സൈസ് ആയി വരും അല്ലേ. മെയില് നല്ല സൈസും തിക്ക് ബോഡിയും, തിക്ക് ബോഡി ആയിട്ട് വരും. ഓക്കെ, ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നേ? ഇത് 180 ആ റേഞ്ചിലാ വരുന്നത്, പുതിയ ലൈൻ ആയതുകൊണ്ട്. ഇത് പിന്നെ മുമ്പുള്ള, ഇതിന് മുമ്പുള്ള പഴയ മോഡൽ, ഏറ്റവും പഴയതുമല്ല. റെഡ് ഹെഡ് സാന്റ വന്നിട്ട് അതിന്റെ തുടക്കത്തിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിലതിന് റെഡ് ഹെഡ് കാണും, ചിലത് പഴയ സാന്റ കണക്കിരിക്കും, അങ്ങനെ ചിലത് വെള്ള, അങ്ങനത്തെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഇതുവരെ ചില കണ്ടല്ലോ, ഇത് പഴയ സാന്റ കണക്കിരിക്കും തോന്നുന്നു, ഇയർ ഇല്ലാതെ. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരാ? ഇത് 100-125 അത്ര റേഞ്ച് വരും. വിശാഖട്ട എന്താ ഈ പഴയ സ്ട്രെയിൻ ഇപ്പോഴും നടത്തി കൊണ്ടുപോണ? ആ പഴയ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ സോളിഡ് കളേഴ്സിന് എപ്പോഴും ഈ ആൾക്കാര് ഡിമാൻഡ് കൂടുതലാണ്.
പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ഇപ്പം ഒരു 100 ഡ്രം ഉണ്ടെങ്കിലും നമുക്കൊരു മാക്സിമം വന്നു കഴിഞ്ഞാല് ഒരു 10-12 എണ്ണൊക്കെ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കൂടാതെ ബെറ്റയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 12 സ്ട്രെയിനൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റത് നോക്കിയെത്താൻ പാടാണ്. ആ നോക്കിയെത്താന്ന് വെച്ചാൽ പിന്നെ അവസാനം ടബ് തികയാതെ പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടി ഇങ്ങോട്ടും ബേസിനെ താക്കി ക്വാളിറ്റി പിന്നെ ക്വാളിറ്റി ഉണ്ടാവത്തില്ല. നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും, കയ്യിൽ ഒതുങ്ങില്ല. അപ്പൊ ഞാനൊരു 12 സ്ട്രെയിനേ ചെയ്യും. അതെ. അപ്പൊ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിലൊരു 3-4 സ്ട്രെയിൻ അങ്ങ് മാറ്റും, വേറെ ഈ സാധനം ഇറങ്ങും. വേറെന്ന് വെച്ചാൽ ആ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാവരുടെയും ഈ സാധനം ആവും, എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവര് പിന്നെ പുതിയ ഒന്നും ഇല്ലെന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു 3-4 എണ്ണം മാറ്റി വേറെ ഒരു 3-4 എണ്ണം ഇറങ്ങും. അങ്ങനെ ഇറക്കിയതാണ് നമ്മുടെ ഈ മജന്തയൊക്കെ ഇറക്കിയത്. പിന്നെ മറ്റേ പ്ലാറ്റിനം ഗോയും പിന്നെ ഇതാണ് ഇറക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളായി വരുന്ന പിന്നെ യെല്ലോ ഗ്രീൻ ജാഗ്വർ അതും ഇറക്കി. ഇത് നമ്മുടെ കിങ് കോയ്. ഓ കിങ് കോയ് ക്യാപ്പ് നന്നായിട്ട് ബോഡിയിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ. നല്ല ക്യാപ്പ്, ഏകദേശം 100% ക്യാപ്പ് ഉറപ്പാണ്. ഇയറാണ്, ഇയറ് പിന്നെ പ്രായം കൂടും. കുറച്ചും കൂടെ ഒരു 4.5 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇയറ് തെളിഞ്ഞു വരും. തെളിഞ്ഞു വരും. പക്ഷെ 4.5 മാസം ഒന്നും ഇത് കിടക്കത്തില്ല. അതിന് മുമ്പ് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകും. ഇത് ഭയങ്കര ഡിമാൻഡ്, ഇതേവരെ കുറയാത്ത ഒരു സാധനം ഇതാണ്. ഈ സാധനം ഫീമെയില് അല്ല, മെയില് കുറച്ച് സ്മോൾ സൈസ്, ചെറുതായിരിക്കും. ഫീമെയിലാണ് നല്ല സൈസ് ആയിട്ട്. എങ്ങനെ റേറ്റ് വരും ഇപ്പോൾ ഇതൊക്കെ? ഇത് 250. 250 പേരിന് വരും. ഓക്കെ. അതിന് ഇയറുള്ളത് ഉണ്ടാവുമോ അപ്പോൾ കൊടുക്കാൻ? ഇയറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളതിൽ കിടക്കുന്ന ജുവനൈൽ സൈസാ. ഇതൊരു പിന്നെ 4 മാസം ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ഇയർ ക്ലിയർ ആയിട്ട് വരുന്നത്. കൊടുക്കാല്ലേ? റേറ്റ് വരെ ഇത് മറ്റേ 125-150. വേറെ കളർ ഇറങ്ങുണ്ടോ? ഓ ഇതിന്ന് പിന്നെ വളരെ അപൂർവമായിട്ട് നമ്മുടെ ബ്ലൂ ഡയമണ്ട് ഇറങ്ങും. ഓ പക്ഷെ അതർവൈസ് നല്ല രസമാണ്. സൈഡിൽ നോക്കാനും നല്ല ഭംഗിയാണ്. മേളിൽ നിന്നും നല്ല ഇയർ പ്ലാറ്റിനം കളർ നന്നായിട്ട് കയറി വരുന്നത് അല്ലേ. ഫീമെയിലിന് ഇയർ ഉണ്ട്, ചെറിയ ഫീമെയിലിന് ഇയർ വരും. ഓക്കെ, രസമുള്ള രണ്ട് മെയിലും ഫീമെയിലും ഒരേണെങ്കിൽ ഭംഗിയാണ്. വിശാഖേട്ടാ ഇപ്പൊ ഗപ്പിള എങ്ങനെ ഇപ്പൊ വളർത്തുന്നത്? ഇപ്പൊ ഒരു ബ്രൂഡ് മേടിച്ചാല് എത്ര ബ്രൂഡ് മേടിക്കല് ഇവിടെ സാധാരണ? നമ്മൾ സാധാരണ ഒരു 5-6 ബ്രൂഡ് എടുക്കും. എടുക്കും? ആ 5-6 പേരെടുക്കും. അതെ. പേരെടുത്തു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേളിലത്തെ തട്ടുണ്ടല്ലേ, ആ തട്ടില് നമ്മള് താഴെ ഉള്ള, അതായത് നമ്മള് പിന്നെ ഈ വിൽക്കാനായ ഈ നമ്മള് തിരിഞ്ഞു വരുന്ന ഈ പിന്നെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ക്വാളിറ്റി തിരിഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് താഴത്തെ ഇതിനകത്ത് ഇടും. ഇതിലിടും. എന്നിട്ട് അതിൽ നിന്ന് ഈ പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സാധനങ്ങളെ മേളില് പിന്നെ ഈ ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് അതിനകത്ത് ഇടും. ബ്രീഡിംഗ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാല് നേരെ ഇങ്ങോട്ട് മാറ്റും. ബ്രീഡിംഗ് കേജ് അല്ലേ? എത്ര ബ്രൂഡ് വരെ പോകും? ഇതില് ഒരു 10-12 ഒക്കെ ഇടാം. ഒരു ഓ പിന്നെ നമ്മള് പിന്നെ ഈ പിന്നെ ഇത് ബ്രീഡായി കഴിഞ്ഞാൽ അന്നേരം എടുത്ത് മാറ്റും. മാറ്റി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടും. അതിന്റെ ഇടയ്ക്ക് ആൾക്കാർ വന്ന് മേടിച്ചുണ്ടും പോവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊരു 8 എണ്ണം അവിടെ ഫീമെയിൽസ് 8 എണ്ണം പിടിച്ചു വെക്കും എപ്പോഴും. പിടിച്ചു വെക്കും. അപ്പൊ വെച്ചാൽ നമുക്ക് ഈ ബ്രൂഡിനെ മാറ്റേണ്ടി വരുന്നില്ല. ഈ ഓട്ടോമാറ്റിക്കലി പുതിയ ബാച്ചിൽ നിന്നുള്ള ബെസ്റ്റ് സാധനം ഇതിലേക്ക് വന്നോണ്ടേ ഇരിക്കുക. ഓ അങ്ങനെ ഉണ്ടാവും. മുകളിൽ വെച്ചിരിക്കുന്ന തട്ടിലുള്ള കുഞ്ഞുങ്ങളെ പിന്നെ ഇവിടേക്ക് മാറ്റും. കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവയ്ക്കും. അതിപ്പം ഇവിടെ വെച്ചേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരാഴ്ച നോക്കും. ഒരാഴ്ച കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവെക്കും. ഇവിടെ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് ഫുഡ് എന്താ കൊടുക്കല്? ഇപ്പൊ ഈ കാണത്തൊക്കെ എത്ര ദിവസം പ്രായമായതായിരിക്കും? ഇത് ജൂലൈ 15. ജൂലൈ 15 അന്ന് ഇതായതല്ലേ. അതിനോട് അങ്ങനെ എഴുതിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. മാറ്റാനായി ഇതും ഇതൊക്കെ ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് മാറ്റും. എവിടേക്ക് മാറ്റിയത്? ഇനി ഡ്രമ്മിലേക്ക് മാറ്റും. ഒന്നിച്ച് മാറ്റിയ അത് ഫീമെയിൽ മെയിൽ ഇല്ല. ഈ പരുവത്തിൽ തന്നെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങ് മാറ്റും. മാറ്റും. അതിനുശേഷം ഒരു 1.5 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഫീമെയിലും മെയിലും തിരിക്കും. തിരിക്കും എന്ന് വെച്ചാൽ അത് കാണുന്ന അനുസരിച്ച് തിരിച്ചോണ്ടേ തിരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ.
എപ്പോഴും നോക്കിയിരിക്കണം അവിടെ ഏത് സമയത്തും ഇങ്ങനെ എത്രക്കെ തിരിഞ്ഞാലും ചിലതിനെ നമ്മള് പിന്നെയും ലേറ്റ് ആവും. അതെ, ഓക്കെ. ഇവിടെ ഇവിടുത്തെ ക്വാളിറ്റിന്റെ റേസ് എനിക്ക് തോന്നുക, ഈ അടിയിൽ വേസ്റ്റ് ഇല്ല, വെള്ളം നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ട്, ആരോഗ്യമാവുന്നില്ല. അതൊക്കെ എന്താണ് ഫിൽട്ടർ സിസ്റ്റം ഉപയോഗിച്ചത്? ഫിൽട്ടർ ഒന്നും ഇല്ല, നമ്മളൊരു പിന്നെ ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യും. അത് മസ്റ്റ് ആയിരിക്കും. അടിയില് അഴുക്ക് വലിച്ചളയുക, വെള്ളം നിറച്ചു കൊടുക്കുക. വെള്ളം നിറയ്ക്കാൻ നമ്മൾ ഈ പരിപാടി ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ടാപ്പ് തുറന്നിട്ടാൽ മതിയല്ലോ. എന്ത് വെള്ളം അവിടെ യൂസ് ചെയ്യണം അപ്പൊ? ഇത് മേളിൽ പിടിച്ചിട്ട വെള്ളം, കിണർവെള്ളം. ആ കിണർവെള്ളം നമ്മള് പിന്നെ 2000 ടാങ്ക് മേളിൽ ഇരിപ്പുണ്ട്, അതിനകത്ത് പിടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഒരു സമയത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1000-1200 ലിറ്ററേ യൂസ് ചെയ്യത്തുള്ളൂ. അതെ. അപ്പൊ ആ ബാക്കി വെള്ളം പിന്നെ പഴയ വെള്ളമായിട്ട് തന്നെ അതിനകത്ത് കിടക്കുവാണല്ലോ, അതിനകത്തല്ലേ പിന്നെ പുതിയ വെള്ളം മിക്സ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊക്കിക്കൊള്ളൂ. എങ്ങനെ എത്ര നേരം കൊടുക്കുക? ബ്രൂഡിന് 2 കൊടുക്കും, കൊടുക്കുള്ളൂ. രാവിലെയും രാത്രിയും മാത്രം അത്രേ കൊടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ആ ടീമേ കൊടുക്കും. 4 കൊടുക്കും ഈ ബേസിൻ സ്റ്റേജിലുള്ള, ഈ ബേസിന് മുകളിൽ വെച്ച് ചെയ്യില്ല. 4 കൊടുക്കും. ആ ബേസിൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ജുവനൈൽസിനൊക്കെ നമ്മള് 3 ഇത് കൊടുക്കും. പിന്നെ അധികം വരുന്ന ആ ടീമയോ മൈനയോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കും. അതും കൊടുക്കും. അടുത്ത് മെറ്റൽ ബ്ലാക്ക്. ആ നമ്മുടെ മെറ്റൽ ബ്ലാക്ക് ഇത് പക്ഷേ പഴയ ലൈൻ അല്ല, പുതിയ ലൈനാണ്. ഓ, ബോഡിയിൽ ചെറിയൊരു കളറ്, ചെറിയ ഗ്രീൻ ടച്ച് വരുന്നുണ്ട്. പിന്നെ ബോഡി കുറച്ചുകൂടെ ഒരു ഇതാണ്, സ്ട്രോങ് ആണ്, സ്ട്രോങ് ആയിട്ട് തിക്നെസ് ബോഡിയാണ്. തിക്നെസ് കുറച്ചുകൂടെ ഉണ്ട്. ഇയറും വരുന്നുണ്ട്, ഇയറും വരുന്നുണ്ട്. എല്ലാം ഉണ്ട്, മറ്റേതിനും ഇയറുണ്ട്, പഴയതിനും ചെറിയ ഒരു ഇയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് തമ്മിൽ മെയിൻ വ്യത്യാസം ഈ പച്ച ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നേ? ഇത് 100 ബ്ലൂ ഡയമണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങുന്ന പറഞ്ഞ ഇത് സെപ്പറേറ്റ് മാത്രം ഇറങ്ങുന്നതാ ബ്ലൂ ഡയമണ്ട്, വേറെ ഒന്നും ഇറങ്ങില്ലല്ലോ. അത് വേറെ സാധനം, മറ്റേ ഇറങ്ങുന്ന ബ്ലൂ ഡയമണ്ട് അല്ല. അല്ല, ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അത് ബ്ലൂ ഡയമണ്ട് ആയിട്ട് തന്നെ വെച്ച് ചെയ്താണ് സാധനം. ഓക്കേ. ഇതിന് ഇയർ ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഇയർ ഉള്ള സാധനമാണ്. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നേ? അത് ഈ 120-150 അടുത്തത്. അത് നമ്മുടെ സ്നേക് സ്കിൻ ബ്ലൂ ടെയിൽ. സ്നേക് സ്കിൻ ബ്ലൂ ടെയിൽ അല്ലേ? അതിന്റെ ബോഡിയിലാണ് ആ സ്നേക് സ്കിൻ ആയിട്ട് കാണുന്നത്. വലിയ ടെയിലും ആയിരിക്കും. ഓ, ടെയിൽ നന്നായിട്ട് ഇറങ്ങി വരും, നന്നായിട്ട് ഇറങ്ങി വരും. പിന്നെ അത് ഈ മേളിൽ നിന്ന് ഉണ്ട് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു വ്യൂ ഇല്ല എന്നുള്ള ഒരു പോരായ്മ അത്രേ ഉള്ളൂ. സൈഡ് വ്യൂ നല്ല പക്ക, സൈഡ് വ്യൂ സൂപ്പർ ആണ്. പക്ഷേ ലൈറ്റും കൂടെ വേണം, നല്ല ലൈറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല കളർ അടിച്ചാൽ നല്ല പാറ്റേൺ അങ്ങനെ എടുത്തറിയാം. ഇതിപ്പോ എങ്ങനെ? അത് നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെ 100-150 വരെയുള്ള. അടുത്ത നമ്മൾ ഓൾഡ് മോഡൽ ഫുൾ ബ്ലാക്ക്. ആ ഫുൾ ബ്ലാക്ക്, ഈ ചെവിയൊക്കെ ഉള്ള. അതെ അതെ, നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉള്ളത്, നല്ല നീളമുണ്ട്, ലെങ്ത് ഉള്ളത്, കുറച്ച് ലെങ്ത് ആയിട്ട് വരും മെയില്. ഓക്കേ. ഫീമെയിൽ നല്ല സൈസ് വെക്കുന്ന സൈസ് ആയിട്ട് വരും. ഓക്കേ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെയും കിട്ടും, ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടും അല്ലേ. ഇതിപ്പോ എങ്ങനത്? ഇതൊക്കെ 100 100 നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ സ്റ്റേജ് വരുന്ന. അതെ. ഇതെന്തിന്റെ ഫീമെയിൽ? ഇത് നമ്മളെ പിന്നെ AFR ബ്രൂയറിന്റെ. AFR ബ്രൂയറിന്റെ ഫീമെയിൽസ് ആണ്, ഫീമെയിൽസ് മാത്രം. ആ മെയിൽസ് ദാണ്ട് ഇപ്പുറത്ത് ഇടണം. ആ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ആ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കേ. ഇതെന്തിന്റെ? ഇത് നമ്മുടെ നോർമൽ ഫുൾ ഗോൾഡ്. ആ നോർമൽ ഫുൾ ഗോൾഡ്. അത് തിരിയാറായി, മാറാറായി. മാറാനാ, ഇത് ഫീമെയിൽ മെയിൽ ഒക്കെ തിരിയാറായി. തിരിയാറായി. അപ്പൊ ഒരു ദിവസം ലൈഫ് ഫീഡ് മാത്രമായിട്ട് കൊടുക്കുക, അതോ രണ്ടും മാറി മാറി തിരിക്കോ? ലൈഫ് ഫീഡും പെല്ലറ്റ് ഫുഡും ആയിട്ട് കൊടുക്കോ? ഏതിനാണ് ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ? ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിന്നെ പെല്ലറ്റ് ആണ് മെയിൻ, പിന്നെ ഈ മൊയ്ന ഉണ്ടെന്നുണ്ടെങ്കിൽ മൊയ്ന കൊടുക്കും, കൊടുക്കും. പിന്നെ ആർടിമിയ ഇതിന് കൊടുത്ത് ചില സമയങ്ങളിൽ ആർടിമിയ അധികം വരും, അപ്പൊ അതും ഇതിങ്ങൾക്ക് കൊടുക്കും. മൊയ്ന ഇപ്പൊ ഇല്ല, ഈ മഴ സീസൺ ആയി കഴിഞ്ഞാല് സെറ്റായി വേണില്ല, സെറ്റ് ആവുന്നില്ല. മൊയ്ന ഉണ്ടെങ്കിൽ മൊയ്ന കൊടുക്കും, മൊയ്ന കൊടുത്താൽ അതിന്റേതായ റിസൾട്ട് ഉണ്ട്. എന്തായാലും റിസൾട്ട് കിട്ടും. ബെറ്റാസ് ചെയ്യണ്ടല്ലേ? ആ ബെറ്റാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ബെറ്റാസ് അപ്പൊ കൊടുക്കാനുള്ള? ബെറ്റ പിന്നെ റെഡ് ഉണ്ട്, ഫുൾ റെഡ് ഉണ്ട്, പിന്നെ കോപ്പർ റെഡ് ഉണ്ട്. അത് ഫീമെയിൽ മെയിലും കൊടുക്കാണ്ട്? ആ പേറായിട്ടും കൊടുക്കാണ്, ഇവിടെ പേറായിട്ട് കൊടുക്കാണ്ട്. എങ്ങനെ വരും? ലിമിറ്റഡ് പേഴ്സേ ഉള്ളൂ. അതെ. എങ്ങനെ വരും? ഇപ്പൊ വേറെ ഒരു വേറിന് 250 ഒരു പേര്, രണ്ടിനും രണ്ടായിട്ടതിന് ഒരേ റേറ്റ് തന്നെയാണ്. അതിന് ചെറിയ സൈസ് കൊടുക്കാണ്ടോ? ഏതാണ്? അതിലും ചെറുതോ? ഇല്ല ഇപ്പൊ ഈ സൈസിൽ മാത്രമേ കൊടുക്കാനുള്ളൂ. ഈ സൈസേ ഉള്ളൂ. ഓക്കെ. ബോട്ടിലാക്കി ഇതൊക്കെ കൊടുക്കാണ്.
അത് പീസ് ആയിട്ടും കൊടുക്കും. പീസ് ആയിട്ടും കൊടുക്കും. രണ്ട് ഐറ്റം ഇപ്പൊ ഈ നമ്മളെ പറഞ്ഞ വ്യത്യാസം ഇവിടെ നിന്ന് കൊടുക്കാണ്ട്. കൊറേ ഇതൊക്കെ വീട് കച്ചടല്ലേ, ഇതൊക്കെ മാറ്റിച്ചിട്ട് ഇത് നമ്മള് ക്ലീൻ ചെയ്യാൻ സമയത്ത് പിന്നെ പ്രസവം കഴിഞ്ഞാലും മാറ്റിവെക്കും. എന്നിട്ട് പിന്നെ അയക്കിടും. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചിടും. തിരിച്ചിടും. ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചാ. മാറ്റിവെച്ച. അത്രയും ഉണ്ടല്ലേ. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഇടയ്ക്ക് നിന്ന് തുറന്നു വിടും കുറച്ച് നേരം. അത് ഫ്രീ ആയിട്ട് വിടും. ആ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് വിടും. ഓ അങ്ങനെ അതിനുള്ള മേലേക്ക് കയറ്റി വെച്ചല്ലേ. ആ റിലീഫായി കിട്ടും. വെറ്റിലെപ്പോ ഇങ്ങനെ കൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണതെ ഇടയ്ക്ക് തുറന്നു വിടും. ഓ അത് നല്ലതാണല്ലേ അങ്ങനെ ചെയ്യണത്. എന്താ ഈ ബ്ലൂ വാട്ടർ ഇവിടെ? ആ ഇത് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഇത് നമ്മള് ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതെന്താ? നമ്മള് പിന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നമ്മള് നെറ്റും പിന്നെ വെള്ളം മാറുന്ന ട്യൂബ് എല്ലാം ഇതിനകത്ത് ഇടും. ഇതിനകത്ത് ഇട്ടിട്ട് കഴുകി എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാത്തിലും യൂസ് ചെയ്യും. പിന്നെ ഇത് കണക്കുള്ള സാധനങ്ങൾ ഇപ്പൊ ഒരു ബാച്ചിന് ഇതിനിപ്പം നമ്മൾ ഡ്രമ്മിലൊക്കെ ഇടക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ചിട്ട് കഴുകി എടുക്കും. ഡ്രമ്മ് തന്നെയും നമ്മൾ ഒരു ബാച്ച് ഫുള്ള് വിറ്റ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു റൗണ്ട് പിന്നെ ഇച്ചിരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വെള്ളം നിറച്ച് വീണ്ടും ഇടും. അത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ചത്തു ഒഴിവായിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഈ കാരണം ശ്രദ്ധിച്ചാൽ മതി അല്ലേ. അപ്പൊ ജസ്റ്റ് നിലയ്ക്ക് ഇട്ടാൽ മതി, നല്ല ക്ലീൻ ആയിക്കോളും. ഓക്കെ. അസുഖം വന്നാൽ ഇതിനെ ചികിത്സിക്കാന്നൊക്കെ പറഞ്ഞ നടക്കുന്നത് വരാതിരിക്കാൻ ശ്രമിക്കാന്നുള്ളത് മാത്രമേ നടക്കൂ. ഇത് പുറത്ത് ഔട്ട്ലെറ്റ് ഇട്ടുണ്ടല്ലേ. ആ അക്കൂരത്തിലെ എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ അതെ. എല്ലാവർക്കും ഓടി ഒന്ന് ഫാമിലോട്ട് കയറേണ്ട കാര്യമില്ല. ഇവിടെ നോക്കാം, പോളാർ ബ്ലൂ ഉണ്ടല്ലേ. ആ പോളാർ ബ്ലൂ ഉണ്ട്. ഇതിന്റെ പോളാർ ബ്ലൂ ഈ സിമന്റ് ടാങ്ക് ചെയ്യുന്നത്. ഇത് ഇവിടെ ബ്രീഡ് ആയതാ? ബ്രീഡ് ആയത്. ഓ ഇതിപ്പോ ബ്രീഡിങ് സൈസ് ആയോ? ഏകദേശം എങ്ങനെ വരും ഇതിന്റെ ഒരു പീസിന് പോളാർ ബ്ലൂ ഒക്കെ? ഇത് ഒരു ജോഡി 60 രൂപ. 60 രൂപ ഒരു ജോഡിക്ക്? 60 രൂപയേ ഉള്ളൂ വരുന്നുള്ളൂ. ഓ ഓ ഇതിപ്പോ നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതിലിപ്പോ ഒറ്റ ബാച്ചിന്റെ കുഞ്ഞുങ്ങളാണോ ഇപ്പൊ കിടക്കുന്നത്? അല്ലല്ല, കുറെ ബാച്ചിന്റെ കിടക്കുന്നത്. ഓക്കെ. ഈ ടാങ്കിൽ കിടക്കുന്നത് അതിന്റെ ചെറുതാ? ചെറുത്. അതിന് ചില ഷൂട്ടേഴ്സ് ഉണ്ട്. അറൗണ്ട് കൊടുക്കുന്നുണ്ടോ? ആ ഇതും പിള്ളേരൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പൊ അത് ഒരു 25 രൂപ 30 രൂപ. 30 രൂപ ഒരു പീസിനാണോ? അല്ലല്ല, ജോഡിക്ക് വരും. രണ്ട് ടാങ്കിൽ അവിടെ ചെയ്തിട്ടില്ലേ. ആ ഇവിടെ മോൺസ്റ്റർ ഷവൽ നോസ് ഉണ്ടല്ലോ. ആയി എന്തായാലും ചിക്കൻ പീസാ. ചിക്കൻ പീസ്. ഇത് ഇവിടെ ഒന്ന് വലുതാണോ? ഇവിടെ കൊണ്ടുവന്നു ചെറിയ കൊണ്ടുവന്ന് ഇവിടെ കിടന്ന് വലുതായതാ. എന്താ കഴിക്കലേ. ഇതിപ്പോ എത്ര ആയിട്ടുണ്ടാവും സൈസ്? ഇതൊരു ഒരടിക്ക് അടുപ്പിച്ച് കാണണം. കാണണം. ഇത് കൊടുക്കണ്ടോ? അപ്പോ കൊടുക്കും. ഇതിപ്പോ നമ്മളേക്ക് ബേസിനേക്ക് എടുത്തു അല്ലേ. ഇതിപ്പോ ഒരു അടിന്റെ അടുത്ത് അല്പായിട്ടുണ്ടത്. അത് കുറച്ച് സൈസ് കുറവല്ലേ. ഇതിപ്പോ ഒരു അടിന്റെ മേലുള്ള എത്ര വരണ്ട് റേറ്റ്? ഇത് 10,500 രൂപ. 1,500 രൂപന്റെ അടുത്ത് മേലേക്ക് വരും. ഓക്കെ. ഇതെന്താ ഓസ്കാർ ഉള്ളത്? നമ്മുടെ ഫയർ റെഡ്. ഫയർ റെഡ് ഓസ്കാർ. ഇത് ഇപ്പൊ എത്ര ഇഞ്ചായതാവും? ഇതിപ്പോ 4 ഇഞ്ചിന് പുറത്തുണ്ട്. 4 ഇഞ്ചിന് പുറത്തുണ്ട്. ഫീമെയിൽ മേലും ഇപ്പൊ ആയിട്ടില്ല. പീസ് ആയി ഒന്നിച്ചിട്ടിരിക്കും. ചിലതൊക്കെ 5 ഇഞ്ച് ഒക്കെ. ഇതൊക്കെ വലുതാ. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരും? ഇതൊക്കെ ഇത് പിന്നെ ഈ നോർമൽ സൈസിന് 250 രൂപ. പിന്നെ അത് വലുതിന് 350 രൂപ. ഒരു പീസിന് റെഡായി. 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 ഫയർ റെഡ് ഓസ്കാർ. ചെറുതാ.
കൊഞ്ച് ആണ് ഇപ്പൊ കുറച്ചാളായിട്ടില്ല, പിന്നെ മഴയും ബഹളമൊക്കെ ആയിട്ട് ആര് കടലിൽ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് കൊഞ്ചിന് ഇപ്പൊ ഇച്ചിരി ക്ഷാമമുണ്ട്. സാധാരണ ചിക്കൻ പീസ് കൊടുക്കും, പിന്നെ പെല്ലറ്റ് കൊടുക്കും, എല്ലാം കഴിക്കുകയും ചെയ്യും, എല്ലാം കഴിക്കുകയും ചെയ്യും. പക്ഷെ ഇത് ഈ പിന്നെ കൊഞ്ച് കൊടുത്തോണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിൽ നല്ല കളർ വന്നു. ഇനിയിപ്പോ ഷോർട്ടൈൽ നോക്കുന്നല്ലേ? ആ ഇത് നമ്മുടെ പൈനാപ്പിൾ ഷോട്ട്, പൈനാപ്പിൾ ഷോർട്ടൈൽ അല്ലേ? ഫീമെയിൽ നല്ല സൂചി മാരി ആണിനും പെണ്ണിനും തിരിച്ചറിയാൻ എളുപ്പം, വളരെ എളുപ്പമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് മെയിൽ എണ്ണം വളരെ കുറവായിരിക്കും. ഇതിപ്പോ എങ്ങനെ ഒരു പീസ്, ഒരു പേരിന് വരുന്നത്? ഒരു പേരിന് 60 രൂപ. 60 രൂപ മറ്റേ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ 80-90 ഒക്കെ ഉള്ളു. 90 ഒക്കെ അത് തീർന്നു. കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന വിഡോസ്, ആ വിഡോ എല്ലാ കളറും കൂടെ ഇപ്പൊ അവൈലബിൾ ആണ്. ആ എല്ലാ കളറും ഉണ്ട്. എങ്ങനെ വരുന്ന എല്ലാ ഓരോ കോമൺ ആയിട്ട് റേറ്റ്? ആ ഇത് പിന്നെ രണ്ടെണ്ണം ആവുമ്പോഴത്തേക്ക് 60 രൂപ ആ റേഞ്ചിൽ കൊടുക്കും. ഈ ഒരു സൈസിലുള്ളത് 60 രൂപയ്ക്ക്. ഏത് കളർ ആണെങ്കിലും ആ റേറ്റാ വരുന്നത്. അതെ അതെ. എല്ലോ ഇതിലിപ്പോ നമുക്ക് എല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പർപ്പിളും ഉണ്ട് അല്ലേ? പർപ്പിളും ഉണ്ട്. നാല് കളർ. ആ ഗ്രീൻ ഇച്ചിരി കുറവാണെന്നുള്ളതേ ഉള്ളൂ പ്രാവശ്യം. നമ്മുടെ സീബ്ര, സീബ്ര ഇപ്പം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ. പിന്നെ കുറച്ചാള് കൂടിയിട്ട് ഇപ്പൊ ഈ മഞ്ഞ കിട്ടിയതാ. മറ്റേ ഒരു സമയത്ത് ഗ്രീനും പല 3-4 കളറിൽ കിട്ടുമായിരുന്നു. നല്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സീബ്ര എന്തോ ഒരു ഷോർട്ടേജ്, കൊല്ലത്ത് മാത്രമേ ഉള്ളൂ എനിക്കറിയാൻ വയ്യ. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 2.25 25 രൂപ വരുന്നത്. ഇത് അടുത്ത ഷോർട്ടേലാണല്ലോ മിക്കി മൗസ് ഷോർട്ടേൽ. ഷോർട്ടേൽ അത് ഫീമെയിൽ നല്ല സൈസ് ആണല്ലോ. നല്ല സൈസ് ഉള്ളതുണ്ട്. അത് ഇവിടെ കടന്ന് വലുതായതാണോ? ഇവിടെ കടന്ന് വലുതായതാ. ഇതിപ്പോ എങ്ങനെ റേറ്റ് വരും? അപ്പൊ ഇത് പിന്നെ ജോഡി ആയിട്ട് 80 രൂപ. 80 രൂപ സൈസിനനുസരിച്ചിട്ട്. സൈസ് കുറയുമ്പോ എത്ര വരും? അത് 40 രൂപ തൊട്ടുണ്ട്, തൊട്ട് വരുന്നുണ്ട്. വലിയ ഫീമെയിൽ ഒക്കെ ആണെങ്കിൽ നമ്മളെ നേരത്തെ പറഞ്ഞ റേറ്റ് വരും. ഇത് നമ്മള് സാധാ നോർമൽ പ്ലാറ്റ് അല്ലേ? ടൈലിന്മേ ഒരു ബ്ലാക്ക് വരുന്നതുണ്ട്, കോമൺ ആയിട്ട് വരുന്നത്. ഇതൊക്കെ എത്രയൊക്കെയാ വരുന്നത്? ഇതൊക്കെ ജോഡി 40 രൂപ. അത്രയൊക്കെ വരുന്നത്. ഇത് ഓസ്കാർ അല്ലേ? നമ്മുടെ കോപ്പർ, കോപ്പർ ഓസ്കാർ. ഇത് എത്ര ഇഞ്ചിന്റെ ആണ് കാണിക്കുന്നത്? ഇത് ഒരു 4 ഇഞ്ചിന് അടുപ്പിച്ച്. രണ്ട് പീസ് ഉണ്ടായില്ലേ? 3 പീസ്. പിന്നെ വേറൊരു പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇവന് ഏകാന്ത തടവിലാക്കിയേക്കാണ്. അതെ, കയ്യിരിപ്പ് ശരിയല്ല, അതുകൊണ്ട് മാറ്റിയിട്ട് അല്ലേ? ആ ഇത് 3-നെ ഓടിച്ചിട്ട് കുത്തുന്നു, 1-നെ കുത്തി കൊന്നു കളഞ്ഞു. ഇവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു മീൻ ചാവേണ്ട കാര്യമില്ല. ഒരു സുപ്രഭാത്യം നോക്കുമ്പോഴത്തേക്ക് 1 ചത്ത് കിടക്കുന്നു. അപ്പൊ ഇവന്മാരെ കൊത്ത് കാരണം ഞാൻ മാറ്റി. എന്നിട്ട് ടെസ്റ്റിന് വേണ്ടിട്ട് ഞാൻ ദാണ്ട ഇവിടെ ഇവന്മാരുടെ കൂടെ മോൺസ്റ്റർ ഫിഷിന്റെ കൂടെ ഇട്ട് അതിനെ ഓടിച്ചിട്ട്. മോൺസ്റ്റർ ഫിഷിനെ ഓടിച്ചു, അത്രയും പവർ ആണ് ഓസ്കാർ. അത്രയും ഭയങ്കര. പിന്നെ ഞാൻ അവസാനം ഒറ്റക്കായി. ഇതെന്താ കാണുന്നത്? ഇത് നമ്മുടെ പിന്നെ ആൽബിനോ ഷാർക്ക്. ആ ആൽബിനോ ഷാർക്ക് അല്ലേ, നോർമൽ ഷാർക്കിന്റെ വൈറ്റ്. ആ ഇതിപ്പോ എന്താ ചിത്ര ഇഞ്ചായതാണ്? ഇപ്പൊ ഇതിപ്പോ ഒരു 3 ഇഞ്ച്. ആ 3 ഇഞ്ചിന്റെ ആയിട്ടുള്ളു അല്ലേ? ആ 3 ഇഞ്ച് പ്ലസ് കാണും. എങ്ങനെ റേറ്റ് വരുന്നത് ഇത്? ഇത് ഒരു പീസ് 60 രൂപ. 60 രൂപ ആൽബിനോ ആയതുകൊണ്ടോ? ആൽബിനോ. ഇതിപ്പോ എന്താ കാണുന്നത്? ഇത് നമ്മുടെ ടിൻ ഫോയിൽ. ടിൻ ഫോയിൽ. ഇത് വലുതാവുന്ന സാധനമാണ്, നല്ല വലുപ്പം വെക്കും. ഇതിപ്പോ എത്ര ഇഞ്ച് ആയതാണ് ഇപ്പോ? ഇതും ഒരു 3 ഇഞ്ച് പ്ലസ്. 3 ഇഞ്ച് പ്ലസ്. നിയർലി ചിലതൊക്കെ 4 ഇഞ്ചിന് അടുപ്പിച്ചായിട്ടുണ്ട്. വാല് ഉൾപ്പെടെ ഒക്കെ നോക്കുമ്പോ ചിലതൊക്കെ 4 ഇഞ്ചായിട്ടുണ്ട്. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 60 രൂപ പീസ്. ഒരു പീസിന് 60. അടുത്ത നമ്മളെ ഏഞ്ചൽ അല്ലേ? നോർമൽ ഏഞ്ചൽ അല്ലേ അത്? ഇത് സാധാരണ മൊസൈക്ക് ഏഞ്ചൽ. മൊസൈക്ക് ഏഞ്ചൽ. ഇതിപ്പോ എങ്ങനെ ഏഞ്ചലൊക്കെ റേറ്റ് വരുന്നത്? 25 രൂപ ഒരു പീസിന്. 25 രൂപ കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം കൂടും. നമ്മള് മലബാർ സ്നേക്ക് ഉണ്ട്. ഇത് വലുതാണല്ലോ. ഇത് അത്യാവശ്യം 7-8 ഇഞ്ച് പുറത്തുണ്ട്. 8 ഇഞ്ചിന്റെ സൈസ് ഉണ്ട് അല്ലേ? നല്ല സൂപ്പർ സാധനം. തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴാണ്
ഇതെന്ത് റേറ്റ് വരുന്നത്? ഇത് 300 രൂപ. 300 രൂപ ഈ അളവിൽ. അപ്പൊ ഒരു അടി ആയിട്ടുണ്ടത്? ഒരടി കടുപ്പിച്ചായിട്ടുണ്ട്. ഒരടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ വില പോയിക്കൊണ്ടിരിക്കും. അത് വലുതാവുമോ അതിന്റെ പാറ്റേണും കളറും ഒക്കെ രസമാണ്. രണ്ട് പീസിൽ ഇട്ടിട്ട് അവർക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇല്ല പക്ഷെ ഞാൻ പറയില്ലേ, മറ്റേ ഓസ്കാറിനെ കൊണ്ടുപോയി ഇട്ടപ്പോഴത്തേക്കും അവനെ അറ്റാക്ക് ചെയ്യുന്നു. അത് പക്ഷെ ഈ ഓസ്കാർ, ഈ ഓസ്കാറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പൊതുവിൽ മോൺസ്റ്റർ ഫിഷിന്റെ കൂടെ ഇടാവുന്ന കമ്മ്യൂണിറ്റിയിൽ ഇടാവുന്ന സാധനമാണെന്നല്ലേ പറയുന്നത് ഓസ്കാർ. കുഞ്ഞുങ്ങള് നമ്മുടെ ചെറിയ കോഴിക്കാർപ്പിന്റെ സീഡുകൾ എത്ര? ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് ജോഡി 25 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈസ് അനുസരിച്ച് റേറ്റ് വരും. സൈസ് അനുസരിച്ച് റേറ്റ് മാറും. അലിഗേറ്ററിന്റെ ചെറിയ സൈസ് അല്ലേ? ഇത് എത്ര ഇഞ്ച് ആയതാ? 5 ഇഞ്ച്. അത്ര ആയിട്ടുള്ളൂ. ഇതിപ്പോ എങ്ങനെ ഈ സൈസിന് റേറ്റ് വരുന്നേ? ഇത് 1000. 1000 രൂപ. 5 ഇഞ്ച് കഴിഞ്ഞ 5 ഇഞ്ച് മോളിലുണ്ട് അല്ലേ? 6 ഇഞ്ചിന് അടുപ്പിച്ചു. 6 ഇഞ്ചുണ്ട്. ഒരു പീസിന് 1000 രൂപ. പിന്നെ ഓരോ ഇഞ്ച് കൂടുന്നതനുസരിച്ച് വ്യത്യാസം വരും. നമ്മളെ കാറ്റ്ഫിഷ് അല്ലേ? കാറ്റ്ഫിഷ് എത്ര സൈസിന്റെ? ഇത് 8 ഇഞ്ചിന് പുറത്തുണ്ട്. 8 ഇഞ്ചിന്റെ മേലുണ്ട്. ഓ, ചിക്കൻ പീസ് കൊടുത്ത് ഇതാ കഴിക്കുന്നു അല്ലേ? അതിന്റെ ഒപ്പം പാരറ്റ് ഫിഷ് ഉണ്ട്. ഒരു കുഴപ്പമില്ല അല്ലേ? ഇവൻ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇത് എത്ര? 8 ഇഞ്ചിന്റെ കുത്തുന്നുണ്ടോ? 8 ഇഞ്ച് പിന്നെ ഒരു 1200. 6 ഇഞ്ച് വരും. നമുക്ക് കുറെ വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ടല്ലോ, വാട്ടർ പ്ലാന്റുകൾ. ഓരോ പോട്ടിലാക്കിട്ടാ? പോട്ടിലായിട്ട് ഇതൊക്കെ. ഈ പോട്ടിന് എന്ത് റേറ്റ് വരുന്നൊക്കെ? ഇതൊക്കെ 50 രൂപയൊക്കെ വരുന്നത്. ഏത് ഏതായാലും എല്ലാ വാട്ടർ പ്ലാന്റും എല്ലാത്തിനും 50 ആ റേറ്റാ വരുന്നത്. എല്ലാ വാട്ടർ പ്ലാന്റും. ഇത് ബക്കോപ്പ. ബക്കോപ്പ ഇവിടെ എന്താ വിശാഖേട്ടാ? ആ, ഇവിടെ നമ്മള് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് അതിന്റെ ഒരു ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് വിടാനായിട്ടില്ല. വലിയ താമസമില്ലാതെ അത് ഫുൾ റൗണ്ടിലാക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഇപ്പം നിലവിലൊരു 5-8 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റിയോളം ഇപ്പം നിലവിൽ ചെയ്യുന്നുണ്ട്. മറ്റേ ഈ തോട്ടിലുള്ള ആ മണ്ണല്ലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ മറ്റേ ഇതുണ്ട്, പിന്നെ ചാണാപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണൽ ഈ പിന്നെ പുഴയിൽ നിന്നുള്ള. ആ, ഏകദേശം പിടിച്ചു വന്നു വരുന്നുണ്ട്. ആ, നല്ല ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. ഇത് നമ്മളുടെ വാട്ടർ വിസ്റ്റീരിയ എന്ന് പറയുന്ന വാട്ടർ റോസ്. അതേപോലെ ഇതിന്റെ പേര് ഞാൻ കറക്റ്റ് പേരൊക്കെ തണ്ട് കുഴിച്ചിട്ടോ? ഇത് മറ്റേ പിന്നെ മിന്റിന്റെ തന്നെ ഈ ചെറിയ വീതി കുറഞ്ഞ ബ്ലേഡോട് കൂടിയ. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ കാണുന്നത്? അല്ലല്ല, ഇത് അതിന്റെ തന്നെ തുമ്പി നിന്ന് വരുന്ന. ഇത് ഇതിന്റെ മേളിൽ വന്നിട്ട് ഇതിന്റെ തുമ്പി നിന്നാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരുപാട് നമ്മൾ വെട്ടാതെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് കുറെ വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവും തുമ്പ്. ഇനി ഇത് ഇനി എന്തായി തീരുമെന്നുള്ളത് ഒരു പരീക്ഷയോടെ അറിയാൻ നിർത്തിയേക്കുക.
ഇത് മറ്റേ ഗ്രീൻ മിന്റ്. ഇതാണ് ഗ്രീൻ മിന്റ്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ ലൈഫിന്റെ കുറച്ച് വലുത്. ഇതിലൊക്കെ നമ്മള് ഗപ്പികളെ കിട്ടും, ഫിഷിനൊക്കെ കിട്ടാൻ നല്ല. ഇത് നമ്മുടെ ബാക്കോപ്പ, പിന്നെ മറ്റേ സോഡ്, ആമസോൺ സോഡ്. അത് നമ്മൾ അക്കൂറത്തിൽ കണ്ടതൊക്കെ. അതെ അതെ അതെ. അതൊക്കെ പിന്നെ കൊടുക്കാനുള്ളതായിരിക്കും. ആ മറ്റേ സെറ്റ് ആക്കി കൊടുക്കില്ല, ഇതിപ്പോ ഫോട്ടോയോട് കൂടി കൊടുക്കും. ആ ഇതിൽ നിന്ന് കട്ട് ചെയ്താണ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, അപ്പുറത്ത് വെച്ചിരുന്നത്. ഇപ്പൊ അത് പിന്നെ മുളച്ചു വരുന്നുണ്ട്. ഇതും ബാക്കോപ്പായിരിക്കും. ആ ബാക്കോപ്പ. ഇതിൽ ചെറിയ പൂവുണ്ടായിരിക്കും. ആ പൂവുണ്ട്, തുമ്പിലൊരു നീല കളറിലെ പൂവ്. പ്ലാസ്റ്റിക്കിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ അല്ലാണ് ഇരിക്കുക, അതാ അതിന്റെ ഒരു എഫക്ട്. പിന്നെ കൊതു മുട്ടടായിരിക്കും. ഗപ്പി കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 14 വെറൈറ്റി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇത് സെറ്റാക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുക. ആ ഇതും സെറ്റാക്കി കൊണ്ട് കൊണ്ടിട്ടിരുന്ന. വെയില് വേണം താനും, എന്നാ കൂടിയാൽ ഗ്രീൻ ആൽഗ വന്നു കഴിഞ്ഞാ പോകാം. ഇതിപ്പോ ഒരു 2-3 മാസത്തിനുള്ളില് ഫുൾ ഫ്ലോയിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. എനിക്ക് വാട്ടർ പ്ലാന്റിന്റെ ഒരു ഫാമുകൾ ഇല്ല. അതെ, നമ്മുടെ നാട്ടിൽ അധികം ഈ തണ്ട് കൊണ്ടുവന്നിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. അതെ, അപ്പൊ എല്ലാ പ്ലാന്റും നമുക്ക് പറ്റിയില്ലെങ്കിലും പറ്റുന്ന കുറച്ച് പ്ലാന്റുകളെങ്കിലും ചെയ്യണം. ഇതൊക്കെ സുഖമായിട്ട് പറ്റുന്ന സാധനം, ആമസോൺ സോഡൊക്കെ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ചെയ്യാം. ആ അതെ, സജറ്റീരിയ. ആ എന്താ പേര് പറഞ്ഞേ? സജറ്റീരിയ. പേരുകൾ പഠിക്കാനുണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട സോഡ് ഇവിടുന്ന് ബ്രീഡ് ചെയ്ത. ആ അതെ അതെ അതെ. അതിന്റെ ഇവിടെ ബ്രൂഡൊക്കെ ഉണ്ടല്ലേ? ആ ബ്രൂഡ് ആണ് ഇവിടെ ഉണ്ട്. എന്റെ അടുത്ത ബാച്ച്, അടുത്ത ബാച്ച്. നമ്മളെ മിക്കി മൗസ് വലുത് സോഡ്. ആ മിക്കി സോഡ് എല്ലാം അടിയിൽ പോയിട്ടുണ്ട്. ആ കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഈ ചെടിയാണ് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ തുമ്പ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരിക. അങ്ങനെ തന്നെ നിർത്തുകയാണെങ്കിൽ, അല്ല കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ എത്ര കിട്ടും? ആ ഇല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അതിന്റെ തുമ്പ് മാറും. ഇതിന്റെ ഒരു ഭംഗിയില്ലാത്ത ഇലയാകും. ഇതിൽ നമ്മളെ മിക്കി മൗസിന്റെ കുഞ്ഞുങ്ങൾ. ഇത് ബാക്കോപ്പ അല്ല ആക്ച്വലി, അതിന്റെ ഒരു പിന്നെ വകഭേദമാണ്. ആ വളരെ തിന്നായിട്ടുള്ള പിന്നെ ലീഫ്. പക്ഷേ വെള്ളത്തിൽ കിടക്കുമ്പം ഒരു പ്രത്യേക ഇത്. അതേ സാധനം തന്നെ, ഓക്കെ ഇത്രയും തിക്കാവും. ആ ഫ്രണ്ട്സ്, അമ്മൂസ് അക്വാ പാർക്കിലുള്ള ഇനി അടുത്ത് തരംഗമാവാൻ പോവുകയാണ് വാട്ടർ പ്ലാന്റ്. നമ്മളെ കേരളത്തിൽ വിരളമാണ്, വിരൽ എണ്ണാൻ പോലൊന്നുമില്ല, വാട്ടർ പ്ലാന്റ് മാത്രം ചെയ്യുന്ന ഒരു ഫാം. അപ്പോൾ ഇവിടെ അത് അതിൻ്റെ തുടക്കം നിലയിലാണ് ഇപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും സെയിൽ ചെയ്യാനായിട്ടില്ല. നമ്മൾ തേയില നമ്മൾ ആ അക്വാറിയം ഷോപ്പിൽ കണ്ടതാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഒക്കെ സെറ്റാക്കുന്നുള്ളൂ. നല്ല 14 തരം വെറൈറ്റി വാട്ടർ പ്ലാന്റുകൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. ഇത് പിടിച്ച് കിട്ടാനാണ് പാട്. പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് വാട്ടർ പ്ലാൻ ചെയ്യാം. അപ്പോൾ അത് ഇവിടെ അമ്മൂസ് പാർക്കിൽ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 14 വെറൈറ്റി നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അതാണ് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ താമരകളും അമ്പലം ഉണ്ടല്ലേ? ആ താമര അമ്പലമുണ്ട്. 3-4 ടൈപ്പ് താമരയുണ്ട്. ഇപ്പൊ ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ നിക്കുന്നത്. നമ്മള് സാധാരണ കൊടുക്കുന്നത് ടബോട് കൂടി അങ്ങ് കൊടുക്കാണ്. പൂത്തോട് കൂടിയാണ് ടബോട് കൂടി. എത്ര രൂപ ടബോട് കൂടിയാണ്? അത് 600. ഒരു ഐറ്റത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അത് ആമ്പലാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ആമ്പലാണെങ്കിൽ ഇതിനകത്ത് ചെറിയ ചട്ടി ഉണ്ട്. അതിനകത്ത് കൊണ്ട് പോയിട്ട് ഇതിനകത്ത് വലിയ ചട്ടിയിൽ ഇറക്കി വെച്ചാൽ മതി. അതെ, ഇവിടെ പൂവിട്ടുണ്ട് ആമ്പലം അല്ലേ? ആമ്പലിനൊക്കെ എന്താ റേറ്റ്? ആമ്പലം 250 രൂപ തൊട്ട് ചട്ടിയുടെ കൂടെ ഉണ്ട്. അംബ്രല്ല പ്ലാന്റ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇവിടെ. പെന്നിവെട്ടും ഉണ്ട്, പിന്നെ മറ്റേ മെക്സിക്കൻ സോഡും അതിന്റെ ഇടയിലുണ്ട്. ഇത് ഇതെങ്ങനെ പെന്നിവോട്ടിന് റേറ്റ് വരുന്നത്? ഇത് നമ്മള് പോട്ടാക്കിട്ട് മറ്റേ അതേ റേറ്റിന് 50 രൂപയ്ക്ക് കൊടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഗപ്പിയൊക്കെ മേടിക്കാൻ വരുന്ന ഒരു തണ്ടൊക്കെ മുറിച്ച് നമ്മൾ കൊടുക്കും. ഇവിടെ വന്ന് വരുന്നവർക്ക്
ഇവിടെ ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ സെക്ഷൻ ആണ്. അതെ, ഓ ഓ, ഇത് ഈ അഗ്ലോണിമയുണ്ട്, കലാത്തിയുണ്ട്, വീടിന്റെ അകത്ത് വീട്ടിന്റെ അകത്ത് വെക്കാവുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെ ഒരു പോട്ടിന്റെ വരൊക്കെ? ഇതൊക്കെ പിന്നെ ഈ ഇങ്ങനത്തെ പോട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ. പിന്നെ ചെടി അനുസരിച്ചിട്ടാണ്, പിന്നെ 1-2 പിന്നെ ഇതൊക്കെ ഉള്ള ആ സംഭവം ആണെന്നുണ്ടെങ്കിൽ 150, അങ്ങനെ ആ റേഞ്ച്. ഇതൊക്കെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ആ സ്ലോ ഗ്രോത്ത് ആണ്. പിന്നെ ഇതുണ്ട് ഹാർട്ട് പ്ലാന്റ്, ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന സാധനം. മണി പ്ലാന്റിന്റെ വേറെ വെറൈറ്റി. വീട്ടിന്റെ അകത്ത് വളരെ കുറച്ച് ലൈറ്റ് മതി, വീട്ടിന്റെ അകത്ത് നോക്കാം, വെള്ളവും വളരെ കുറച്ച് മതി, കുറച്ച് മതി. ഇത് അതിന്റെ വേറെ വെറൈറ്റി. ആ അതിന്റെ ഇത് ഓക്സിജൻ ഒക്കെ തരും എന്നാണ് പറയപ്പെടുന്നത് ഇത്. പിന്നെ സ്നേക് പ്ലാന്റുകൾ ഇത് വേറൊരു പ്ലാന്റ്. ഇതിപ്പോ ചെടികൾ മൊത്തം വെച്ചിട്ട് ഒരു മരമാക്കി അല്ലേ? ചെടിമരം. അപ്പൊ ഇതൊക്കെ പോട്ട് ആവശ്യക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോട്ടോടുകൂടി കൊടുക്കുക, അവര് വീട്ടിനകത്ത് നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇതും അവിടെ ഷെൽഫിലും കുറെ ആവശ്യക്കാർ വരിക, നേരെ മേടിക്കുക, വീട്ടിൽ കൊണ്ടുപോയി. അപ്പൊ ഇവിടുന്ന് ഇനി ഇപ്പൊ എങ്ങനെ ഇവിടെ വന്ന് മേടിക്കലും കൊറിയറൊക്കെ ഉണ്ടാവില്ലേ? ആ ഇവിടുന്ന് ഇവിടെ വന്ന് മേടിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം, അതാണ് നമുക്കും വലിയ സന്തോഷം. ഇനി എല്ലാ കൊറിയർ വേണമെന്നുണ്ടെങ്കിലും മിനിമം എത്ര ഓർഡർ ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരും. ആ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ അമ്മൂസ് അക്വാ പാർക്ക്? നമ്മളെ ഗപ്പികളുണ്ട്, പിന്നെ പല വെറൈറ്റി പ്ലാറ്റുകൾ, ഇനി എല്ലാ ഫിഷുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. മോൾസർ ഫിഷ് എല്ലാം ഉണ്ട്. അതിൻ്റെ ഒപ്പം വാട്ടർ പ്ലാന്റുകൾ, പിന്നെ ഇൻഡോർ പ്ലാന്റ് എല്ലാം നമ്മളെ അമ്മൂസ് അക്വാ പാർക്കിലുണ്ട്. അപ്പോൾ നമ്മളെ കൊല്ലത്തെ ഈ ഒരു ഫാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ.